എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അഫ്ഗാനി ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എടുത്തിട്ടുണ്ട്. കുറച്ച് സവാള അരിഞ്ഞതുണ്ട്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുകയാണ്, രണ്ട് പച്ചമുളക് അരിഞ്ഞതുണ്ട്, മൂന്ന് മുട്ട വേണം, കുറച്ച് എണ്ണ വേണം, കുരുമുളക് വേണം, ചതച്ചെടുത്ത കുരുമുളകാണിത്, കുറച്ച് ഉപ്പ് വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് അഫ്ഗാനി ഓംലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇടുക. ഉരുളക്കിഴങ്ങ് എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. നന്നായിട്ട് ഇളക്കുക. ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ ചെറുതായിട്ട് തന്നെ അരിയാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ഇതോട്ട് മുട്ട പൊട്ടി ചുഴിക്കാവുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് ഈ കൂട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം. ഇനി മുട്ട പൊട്ടി ചുഴിക്കാം. ഇപ്പൊ മുട്ട എല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് മൂന്നോ നാലോ മിനിറ്റ് വേവിച്ചെടുക്കാം. മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. അഫ്ഗാനി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.